ഹലോ, നമസ്കാരം. ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? ഹലോ, നമസ്കാരം. ആരെങ്കിലും ഓൺലൈനിൽ ഉള്ളവർ ഒരു ഹായ് പറയൂ. ഒന്ന് രണ്ട് കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ സുമി, ഹായ് സുമി. ആ സുഖമാണ്, സുഖമാണ്. ആ ലത്തീഫ് ഭായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നില്ലേ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വരുന്നതാണ്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് റിപ്ലൈ തന്നാൽ ഉപകാരമായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണോ ലൈവിൽ വരുന്നത്? കുറേ നാളായി വിചാരിക്കുന്നു. എല്ലാം ക്ലിയർ ആണല്ലേ ലത്തീഫായ്? ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ ലൈവിൽ തന്നെ വരുന്നത്. മാസ്ക് വെച്ചത് വേറൊന്നുകൊണ്ടല്ല, കാരണം അപ്പുറത്തേ ഇപ്പുറത്തേയും വീട്ടിലുള്ള ആൾക്കാരൊക്കെ നിരീക്ഷണത്തിലാണ്. പിന്നെ നമ്മുടെ വഴിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു പേടി. പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ നാലഞ്ച് ആൾക്കാരുണ്ടേ. വലൈക്കും അസ്സലാം. എല്ലാം കയറണൊക്കെ കേൾക്കുന്നുണ്ട്. ശരി, ഞാൻ ഇപ്പോൾ ലൈവിൽ വരാനുണ്ടായ പ്രധാന കാരണം, ഞാൻ ഏകദേശം 2017 മുതൽ നമ്മളെ പ്രിയപ്പെട്ട, നമ്മളൊക്കെ ബഹുമാന്യരായ നമ്മളെ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞ സഹോദരൻ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ കണ്ട്, നന്മ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ആ സമയത്തൊക്കെയാണ്. മോളെ ഫാനൊന്ന് ഓഫാക്കിയ ചെപ്പോ. കേൾക്കുന്നില്ല. ഞാനേ പുറത്താണ്, ഒരു സെക്കൻഡ് കേട്ടോ. ഫാൻ ഓഫാക്കിയ വേറെ എഴുതിട്ടാ. ഓക്കെ അല്ലേ, ഇപ്പോൾ ക്ലിയർ അല്ലേ? ഫാന് ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഫിറോസ് കുന്നുംപറമ്പിലിൻ്റെ നന്മ പ്രവർത്തനങ്ങൾ കണ്ട്, അതായത് അദ്ദേഹം ചെയ്യുന്ന ഓരോരോ വീഡിയോകളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, ആണെന്നോ പെണ്ണെന്നോ ഏത് എല്ലാവിധ ജാതിക്കാരുടെയും ഒരുവിധം വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട്, ജാതിമത ഭേദമന്യേ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നിങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ,
എല്ലായിടത്തുണ്ട്, ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ആ വീഡിയോസ് കമൻറ്റ് വായിക്കാൻ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മാറിപ്പോട്ടെ. നിങ്ങൾക്ക് ആർക്കും കമൻറ്റ് കുറച്ച് എൻ്റെ വായിക്കാം. ഓക്കെ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം ഒരു രണ്ട് കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ, അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾക്ക് ഷെയറുകൾ ചെയ്തു. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു. അങ്ങനെ സപ്പോർട്ടായി നിന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഫിറോസിൻ്റെ, വലൈക്കും അസ്സലാം ഉഷാദ്, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാരിട്ട് നിർത്തി രണ്ടാമത് ഇതേപോലെ തന്നെ ചാറ്റിലേക്ക് റീഓപ്പൺ ചെയ്തൊരു സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അന്ന് മൂന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് ഞാനും അതിനകത്തൊരു അംഗമായി. അതായത് ഫേസ്ബുക്ക് ലിങ്കിലൂടെ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിലെ ഒരു അവരുടെ കുടുംബത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ പറയാം. അംഗമായി നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷക്കാലം മുകളായി. അതിൽ ചെന്നപ്പോൾ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പ് പോലെയല്ല നമ്മളെ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമോ കാര്യങ്ങളോ മറ്റതോ മറിച്ചതോ ഒന്നുമില്ല. അവിടെ ഏക ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട സഹോദരങ്ങൾക്ക്, കഷ്ടപ്പെടുന്ന അർഹതപ്പെടുന്ന സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. ഇപ്പം ഞാനൊരു 500 രൂപ എനിക്ക് കയ്യിലുള്ളെങ്കിൽ അതിനകത്ത് 10-200 ആൾക്കാരുണ്ട്. ആ 200 ആൾക്കാരെ കൊണ്ട് ആ 500 രൂപ 100 രൂപ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഓരോരുത്തർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം കൊടുക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതേപോലെ തന്നെ ഒരാളെ കുറ്റം പറയുകയോ മറ്റുള്ള ചാരിറ്റി സംഘടനക്കാരെ എതിർക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഈ നുണയോ കാര്യങ്ങളോ പറഞ്ഞ് പൊലിപ്പിക്കുകയോ ഒന്നുമല്ല. അതിനകത്ത് ഞങ്ങളുടെയൊക്കെ തന്നെ ഒരു ഇതുണ്ട്, ടെസ്റ്റുണ്ട്. എന്താണ് ഗ്രൂപ്പിൻ്റെ നിബന്ധനകൾ? മറ്റുള്ള ചാരിറ്റിക്കാർ ഇതേപോലെ തന്നെ ഒരു തരത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളെയും ഇതേപോലെ തന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാനും അങ്ങനെയുള്ളൊരു ഇതാണത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തു. ആ സമയത്താണ് ഈ കേരളത്തെയല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെയും മൊത്തം ഈ ലോകത്തെയും കീഴടക്കിയ മഹാമാരി പുറപ്പെട്ടൊരു സമയമുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് കൊണ്ട് അപ്പോൾ ഒന്നിൽ നിന്നും പല ഗ്രൂപ്പായി 10 20 25 30 35 ഗ്രൂപ്പുകൾ എത്തിയപ്പോൾ നമ്മൾ, വലൈക്കും അസ്സലാം ഉഷാദ് ഭായ്, അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 3 ഗ്രൂപ്പുള്ള സമയത്ത് നമ്മൾ കുറച്ച് സഹോദരിമാരുടെ കല്യാണം നമ്മുടെ ഇവിടെ നിന്ന് ആലത്തൂർ വെച്ച് നടത്തുകയുണ്ടായി. വളരെ അർഹതപ്പെട്ട സഹോദരിമാർക്ക് ഇതേപോലെ തന്നെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിനൊക്കെ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഫിറോസിനെ നിരന്തരം ക്രൂശിക്കുന്ന കുറേ ആളുകൾ, എല്ലാവരുമല്ല ഞാൻ പറയുന്നത്, കുറേ ആളുകൾ ഇപ്പോൾ നിരന്തരം ക്രൂശിക്കുകയാണ്. വ്യക്തിഹത്യ, അതേപോലെ തന്നെ കുടുംബത്തിനെ പറയുക, അദ്ദേഹത്തിൻ്റെ, അതായത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഫിറോസ് കുന്നുംപറമ്പിലിനെ എത്തിച്ചു ചേർത്തു. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു തരത്തിലെങ്കിലും നമ്മളെക്കൊണ്ട് പ്രതികരിക്കാൻ പറ്റും. നമ്മൾ ഈ ഫേസ്ബുക്കിൽ കൂടി എഴുത്ത് മാത്രമല്ലല്ലോ. അപ്പോൾ ഞാനേ കുറച്ച് എഴുത്തിൽ കുറച്ച് ബാക്കിലിരിക്കുക. എന്നിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ഉദരം ഞാൻ എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെവിടെ പറഞ്ഞു നിർത്തിയ മൂന്ന് ഗ്രൂപ്പുള്ള സമയത്ത് 4-5 പെൺകുട്ടികളെ വിവാഹം നടത്താൻ പറ്റി. അതിനുശേഷം നമ്മൾ കൊറോണ വന്നു. അതായത് ഞാൻ
മനസ്സിലാക്കിയിട്ടുള്ള കാലം മനസ്സിലാക്കിയത് ആ കൊറോണ വന്ന സമയത്ത് ഒരു 10,000 കിറ്റ് നമ്മുടെ ഗ്രൂപ്പ് ഒഴുക്കി. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പും അതേപോലെ തന്നെ മറ്റുള്ള ഫിറോസിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരും കൂടിയിട്ട് 10,000 കിറ്റിൻ്റെ മേലെ, അതായത് 14 ജില്ലകളിലും, ഒരു ജില്ലയിലേക്കല്ല, ആലത്തൂർ ഫിറോസിൻ്റെ വീടിൻ്റെ ഭാഗത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം 10,000 കിറ്റുകൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് 10,000 കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. 10,000 കിറ്റുകൾ ഇതേപോലെ തന്നെ കേരളത്തിൽ ഉടനീളം അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും നമ്മളെ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഗ്രൂപ്പുകളിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് സഹോദരങ്ങൾക്ക് ഫിറോസിൻ്റെ ലേബിൾ വെച്ചിട്ട് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഞങ്ങളെ കൂടിയും ഇതേപോലെ തന്നെ കുറച്ച് കിറ്റുകൾ ഇതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റി. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ ഷമീർ? കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഊണമില്ല ഉറക്കമില്ല ആ രൂപത്തിൽ ഞങ്ങൾ 10,000 കിറ്റ്, അതിൻ്റെ മേലെ 10,000 അല്ല, അതിൽ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഞങ്ങൾ കൊടുത്തത് വേറെയും. അപ്പോൾ ആ കിറ്റുകളൊക്കെ നമ്മൾ കൊടുത്തു. കൊടുത്തതിൻ്റെ പുറമെ ജിജു കൈലാസ്, എൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് കേട്ടോ, നമ്മുടെയൊക്കെ ഒരു ബോസാണ് ജിജു കൈലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ ജിജു, ഹായ്. അപ്പോൾ നമുക്ക് കിറ്റുകൾ കൊടുത്തു. അതിലുപരി നമ്മൾ പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് അങ്ങോട്ട് രൂക്ഷമായി ഒരുപാട് പ്രവാസികൾക്ക് വേണ്ടി, പ്രവാസി ഇതൊക്കെ ഗ്രൂപ്പിൽ നിന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പ്രവാസികൾക്ക് വേണ്ടി. ഇതേപോലെ തന്നെ കാരണം വലിയ വീടുണ്ടാവും, ഉള്ളിൽ പട്ടിണിയായിരിക്കും, മനസ്സിലായി? അത് പുറത്തു പറയില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പുറത്ത് പറയിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനത്തെ തിരഞ്ഞു പിടിച്ചിട്ട് കണ്ടമാനം ആൾക്കാർക്ക്, പ്രവാസികൾക്ക് ഇതേപോലെ തന്നെ ഒരു കൈത്താങ്ങായി ഞങ്ങളുടെ ഗ്രൂപ്പ് നിലനിന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, അപ്പോൾ ആ രണ്ട് പരിപാടികൾ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പ്രവാസികൾ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇടതോ വലതോ ബി ജെ പി ആരോ ആയിക്കോട്ടെ, ഗവൺമെൻറ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മ ഏറ്റെടുത്ത് ഇതിനകത്ത് പ്രവാസി മറ്റേ മരിച്ച കുടുംബത്തിന് 100,000 രൂപ വെച്ചിട്ട്, ഞങ്ങളുടെ എത്ര ഗ്രൂപ്പുണ്ടോ അത്രയും ഗ്രൂപ്പ് 100,000 രൂപ വെച്ചിട്ട് ഞങ്ങൾ അതും കൊടുത്തു. ഫിറോസിൻ്റെ സുഹൃത്തുക്കളും, ഫിറോസും ചെയ്ത തെറ്റുകളാണ് കേട്ടോ ഞാൻ പറയണത്, അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിയ സഹോദരങ്ങൾ. കാരണം ഇതിനകത്ത് ഇപ്പോൾ കാണുന്ന ആൾക്കാർ അതേപോലെ തന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. 100,000 രൂപ വെച്ചിട്ട് 10-35 ഗ്രൂപ്പുള്ള ആ ഗ്രൂപ്പുകളിലെല്ലാം വെച്ചിട്ട് നമ്മൾ കൊടുത്തു. അതിൻ്റെയൊക്കെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇട്ടിട്ടില്ല, കാരണം അവരെ നമ്മൾ ചില ആൾക്കാരെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാത്തത്. അതിനൊക്കെ നമ്മൾ സാക്ഷികളാണ്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തത് 27 വീട് മഞ്ചേരി ആലുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു അവിടുത്തെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ കുറച്ച് സ്ഥലം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി. ഐ അഗ്നാസ്, എന്താണ് വിശേഷം? സുഖല്ലേ? ആ ഞാനേ ഒന്ന് ലൈവിലൊന്ന് വന്നു നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മഞ്ചേരി ആലുക്കലിലെ കുറച്ച് അവിടുത്തെ ഒരു സഹോദരൻ, ഫിറോസിൻ്റെ സുഹൃത്ത് ഒരു സഹോദരൻ, കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ഇതേപോലെ തന്നെ കുറച്ച് വീടുകൾ ഒരുപാട്, അതായത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻസ് എന്നോ ജാതിമത ഒന്നും നോക്കാതെ അവിടുത്തെ കുറച്ച് സഹോദരങ്ങൾ, അവിടുത്തെ മാത്രമല്ല കേരളത്തിലുള്ള സ്ഥലത്തിൽ നിന്നും അതേപോലെ തന്നെ അപേക്ഷകൾ വാങ്ങി വീടില്ലാത്ത ആൾക്കാർക്ക് 10-27 വീടുകളോളം അവിടെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ആധാരം കൊടുക്കുന്നത് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ വെട്ടുകിളികളായ ഈ കാണുന്നതും അതേപോലെ തന്നെ എല്ലാവരും ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വെട്ടുകിളികൾ എന്ന് പറയുന്ന ഞങ്ങൾ വെട്ടുകിളികളാണ്.
പക്ഷേ ആ വെട്ടുകിളികളെ കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത യത്തീമായ കുട്ടികളുടെ, അതേപോലെ തന്നെ അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത അങ്ങനെയുള്ള കുടുംബങ്ങളെ തിരഞ്ഞു പിടിച്ച് വീടുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കേട്ടോ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കലാണ്. ഇവർ ഞങ്ങളെ വീടുകൾ ഇതേപോലെ തന്നെ ഞങ്ങളവിടെ ഘട്ടം ഘട്ടമായിട്ട്, എല്ലാ വീടും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിലേക്ക് വേണ്ട തുക കംപ്ലീറ്റ് നമ്മളെ വാട്സപ്പ് കൂട്ടായ്മയും അതിൽ കുറേ ഫിറോസിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അതുപോലെ ജിദ്ദ ബക്കാല കൂട്ടായ്മയിലുള്ള പ്രിയ സഹോദരങ്ങളും കൂടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ഒരു രൂപ പോലും പിരിച്ചിട്ട് വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി നമ്മളെ പുറത്തുനിന്ന് ഇതേപോലെ തന്നെ പിരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി പിരിച്ച് കിട്ടുന്ന പൈസയും, അതിനകത്ത് 500 തരുന്ന ആൾക്കാരുണ്ട്, 5000 തരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളൊരു സഹോദരൻ, ഇപ്പോൾ ഒരു സുഹൃത്ത്, ഞാൻ നേരത്തെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സുഹൃത്തിനെ കൊണ്ടടക്കം നമ്മൾ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് സക്സസ് ആക്കാൻ വേണ്ടി നമ്മളെ സുഹൃത്തുക്കളെ കൊണ്ടും അതേപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരങ്ങളും കൂടിയിട്ട് നമ്മളിതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങളിപ്പോൾ എട്ട് വീടങ്ങോട്ട് കൊടുത്തു. ഇനി കുറച്ചും കൂടി 7-8 വീടും കൂടി ഇനി ബാലൻസ് ഉണ്ട്, അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഞങ്ങൾ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അവസ്ഥ കേട്ടോ. അതിന് കൃത്യമായിട്ട് അഡ്മിന്മാർ ഇതേപോലെ തന്നെ, ഞാനൊരു സബ് അഡ്മിനാണ്, എൻ്റെ പേര് ഷാജഹാൻ, തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഡ്മിൻ, അതേപോലെ തന്നെ ഫിറോസ് അലി പാറക്കോടൻ, അതേപോലെ തന്നെ ജാബിർ, അതേപോലെ അസ്കർ അലി, നിയാസ് മൂവാറ്റുപുഴ, അഷറഫ് കുളത്ത്, അതേപോലെ തന്നെ ജമാൽ കണ്ണിയൻ, അങ്ങനെ ഒരുപാട് നന്മയെ സ്നേഹിച്ച്, അതായത് പാവങ്ങൾക്ക് നമ്മുടെ കൈകളിൽ കൂടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു പറ്റം അഡ്മിന്മാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് വാട്സപ്പിൽ കൂടി നമ്മൾ പറയുന്ന ഈ വീടിൻ്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ മറ്റ് ഓരോ ദിവസത്തെയും വന്നതും ചെലവ് വരവ് കണക്കുകൾ കൃത്യമായിട്ട് ഞങ്ങൾ, അതായത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, വിമർശിക്കുന്നവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മനസ്സിലാകുന്നുണ്ട്? അതായത് വിമർശിക്കുന്നവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളെ അഡ്മിൻസ് ഞങ്ങളത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി ആ കണക്കിൽ ഞങ്ങൾ തൃപ്തരാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരും ഞങ്ങളെ നിൽക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതേപോലെ തന്നെ ഞങ്ങൾ വീട് കൊടുത്തുകൊണ്ടിരിക്കും. അതേപോലെ ഇലക്ഷൻ വന്നു, ഇലക്ഷൻ വരികയാണ് ആ സമയത്ത്. ആ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ ഇതേപോലെ തന്നെ പറഞ്ഞു, ഞാൻ നിൽക്കുന്നില്ല, ഞങ്ങളൊക്കെ പേഴ്സണലായിട്ട് അഡ്മിൻ മറ്റേ ഇതുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞു. അവിടെ രാഷ്ട്രീയം നോക്കാതെ കേട്ടോ, ഞാനൊരു പക്കാ സഖാവാണ്, മനസ്സിലായ? ഇത് മറ്റുള്ളവർ ഭരണമായിരുന്ന സഖാവല്ല, കൃത്യമായിട്ട് പാർട്ടിക്ക് വേണ്ടി. കാരണം എൻ്റെ ക്യാപ്ഷനിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, സഖാവിനന്ത ഫിറോസ് കുന്നുംപറമ്പിലിനെ നോക്കിക്കൂടെ എന്ന് കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവുന്നറിയില്ല, ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വരുന്നത്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, അതായത് ചാരിറ്റിയിൽ നടക്കുന്ന ഫിറോസ് ഭായ് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരിറ്റിക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത് രാഷ്ട്രീയം വേണ്ട. അപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയൊരു മറുപടി, ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് തുറന്ന് പറയുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായോ? കിട്ടിയൊരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് 3-4 കൊല്ലമായിട്ട് നിരന്തരം, ഞാൻ ആൾക്കാരെ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയാനുള്ള സാഹചര്യം ഇനി വരും. അപ്പം ഞാൻ കൃത്യമായിട്ട് എല്ലാവരുടെയും ഓരോരുത്തരും പേരെടുത്ത്, കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരം 4-5 ആൾക്കാർ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. നിരന്തരം 4-5 ആൾക്കാർ നിരന്തരമായി ഉപദ്രവിക്കുന്നു. ഓരോരുത്തർ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പൈസ മുക്കി, അതേപോലെ തന്നെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകുന്നു. വീഡിയോ ചെയ്തിട്ടുള്ള രോഗികളുടെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ ഫിറോസിനെ വരെ സംസാരിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി അവർക്കെതിരെ പോകുന്നു. അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു, കേസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു.
ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ ഞാനായാലും മടുക്കും, മനസ്സിലായ? അപ്പോൾ ഏതൊരു കക്ഷിക്കും, അതായത് ഏതൊരു വ്യക്തിക്കും മനസ്സ് മടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ ഒരു പിന്തുണ തേടാൻ വേണ്ടിയിട്ട് ഇവർ ഇതേപോലെ തന്നെ ഒന്ന് ആഗ്രഹിച്ചു പോവും, മനസ്സിലായോ? അത് ഫിറോസിൻ്റെ കയ്യിൽ കോടികളുണ്ടായിട്ടോ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടോ അല്ലാണ്ട് ചാരിറ്റിയിൽ നിന്ന് ഇതേപോലെ തന്നെ മുക്കിയിട്ടോ അല്ല, മനസ്സിലായെന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ തന്നെ, അപ്പോൾ ഒരു നിയമത്തിൻ്റെ ഒരു മനുഷ്യൻ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒരു മനുഷ്യനെ, അതായത് എന്നെ ആയാലും നിങ്ങളായാലും, നിങ്ങളൊരാളെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടിക്കില്ലേ? അവൻ ചിലപ്പോൾ നല്ല തണ്ടും തടിയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷെ നിങ്ങൾ അവനെക്കാട്ടിയും മെലിഞ്ഞൊരാളായിരിക്കും, പക്ഷെ അവൻ നാലടി അടിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചിലപ്പോൾ ഒരടിയെങ്കിലും തിരിച്ചടിക്കും. അത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് എന്തിനാണ് ഞാൻ തെറ്റ് ചെയ്യാതെ ആ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഏതൊരു തരത്തിലും ഫേസ്ബുക്കിൽ കൂടി ആയാലും ശരി, നാട്ടിൽ കൂടി ആയാലും ശരി, ഏതൊരു ഇതിലായാലും ശരി, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കും, ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലെന്താണൊരു തെറ്റ് പറയോ? നിങ്ങളൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണൊരു തെറ്റ് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു തോന്നൽ വന്നതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ, അതായത് ഈ മറ്റേ ഇലക്ഷൻ്റെ ആ സമയം വരെ ഒരു 20-22 ദിവസം വരെ ഇദ്ദേഹം, ഞാൻ ഫേസ്ബുക്കിൽ കൂടി അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, രാഷ്ട്രീയത്തിലേക്കില്ല, രാഷ്ട്രീയത്തിലേക്കില്ല. അപ്പം എന്താ പറഞ്ഞുണ്ടാക്കിയത്? ഫിറോസിന് രാഷ്ട്രീയം പേടിയാണ്. അപ്പം അതുകൊണ്ട് പല തരത്തിലുള്ള ഹൂമർ, നിൽക്കാത്തതിനും നിൽക്കുന്നതിനും നീ പോടാന്ന്. ഓക്കെ, ഞാൻ പോവാം, ഇത് കഴിഞ്ഞിട്ട് പോകട്ടെ, ഞാൻ പോയിക്കോളോട്ടാ. അപ്പോൾ നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ ക്രൂശിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം ഇതേപോലെ തന്നെ തീരുമാനം, വൈകിയ വേളയിലാണെങ്കിലും ആ തീരുമാനം മാറ്റാനുണ്ടായ കാരണം മനസ്സിലായി. ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പ്രതിസന്ധിയിലായിരുന്നു ആ സമയത്ത്. കാരണം എന്താ, നമ്മളൊക്കെ ഇതേപോലെ തന്നെ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ നിൽക്കരുത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത് രാഷ്ട്രീയം ഓരോരുത്തരെ ഓരോരോ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയം, എനിക്ക് എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരാളുടെയും കുത്തകയല്ല. ഫിറോസിന് ഫിറോസിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം, ഷാജഹാന് ഷാജഹാനിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയം, അതുപോലെ തന്നെ ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ട്, മനസ്സിലായ? അപ്പോൾ ആ രാഷ്ട്രീയം വേറെ, ചാരിറ്റി വേറെ. രാഷ്ട്രീയം വേറെ, ചാരിറ്റി വേറെ. ഓക്കെ, നിന്നു. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, ഗ്രൂപ്പുകളിൽ നിന്നും ഇതേപോലെ തന്നെ പുറത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും പല തരത്തിലും ഇതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഞങ്ങൾ പോയിക്കോളോ, വിരോധമില്ല. കാരണം എന്താ, ഞങ്ങളും വിചാരിച്ചു, കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ലോ. ഒരു കോൺഗ്രസിൻ്റെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ ഒരാൾ ഇതേപോലെ തന്നെ വെറുതെ ഒരാളെ മുമ്പിലല്ലേ പോയി നിൽക്കുന്നത്? ഈ കേരളത്തിലെ ഒരു മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഒരാളുടെ എതിർ സ്ഥാനാർത്ഥി ആയി നിൽക്കാനും ഒരു ഭാഗ്യം വേണം, മനസ്സിലായ? വെറുതെ മറ്റുള്ളവരുടെ അടുത്ത് പോയി എത്തിഫായി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കാനൊരു ഭാഗ്യം വേണം, അങ്ങനെ നിന്നു. പിന്നെ ജയവും തോൽവിയും രാഷ്ട്രീയത്തിലല്ല, ഏതൊരു കളിയിലും, ഏതൊരു കളിയിലും, ഫുട്ബോളായാലും ക്രിക്കറ്റായാലും എന്ത് കളിയായാലും, ഒരാൾ ജയിക്കും, ഒരു ടീം ജയിക്കും, ഒരാൾ തോക്കും, അതിലൊന്നും യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം നിന്നു, അതിലിപ്പോൾ എന്താ തെറ്റ്? അദ്ദേഹം അതേപോലെ തന്നെ നിന്നു, യാതൊരു കുഴപ്പമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോഴും ഇതേപോലെ തന്നെ ഗ്രൂപ്പിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്? രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് അതിനെ ചിന്തിക്കുക, ചാരിറ്റി ചാരിറ്റിയുടെ വഴിക്ക് ചിന്തിക്കുക. അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ, ഏത് മറ്റുള്ളവർക്ക് സഹായിച്ച് വീട് കൊടുത്തതും കിറ്റ് കൊടുത്തതും, അതേപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾക്ക് ഇതായിട്ട് വന്നിട്ടുള്ളതും. ഒരു ദിവസം പെട്ടെന്ന് ഇതേപോലെ തന്നെ ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് ഇട്ടു, ഇന്നേ മാതിരി ഇതേപോലെ തന്നെ ഒരു കുടുംബത്തിന് ഇതേപോലെ തന്നെ കല്യാണം 6-ാം തീയതി നടക്കാൻ പോണത്, ഇതേപോലെ തന്നെ ഫിറോസ്ക്ക് ഒരു വോയിസ് ഇട്ടു, സഖാവധീരമായി മുന്നോട്ട് പോകും. ഓക്കെ ലത്തിഫായ്,
ഓക്കെ. ഒരു വോയിസ് ഇട്ടു, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും, ആ സഹോദരിയുടെ. ആ സഹോദരിക്ക് ഇതേപോലെ തന്നെ ആറാം തീയതി മോളെ കല്യാണ വിളിച്ചു പറയാണ്, അത് ആറാം തീയതി മോളെ കല്യാണമാണ്, കല്യാണ ചെലവിന് പൈസയില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പ് കൊണ്ട് പെട്ടെന്ന് പിരിക്കുക, അതായത് മെയിൻ ഗ്രൂപ്പിലല്ല, ചെറിയ ഞങ്ങളെ ചെറിയൊരു അഡ്മിൻ ഗ്രൂപ്പുണ്ട്, ആ അഡ്മിൻ ഗ്രൂപ്പിൽ പെട്ടെന്നൊരു വോയിസ് വിളിച്ച്, അതായത് വെറും 1.5-2 മണിക്കൂർ കൊണ്ട് 54,000 രൂപ പിരിച്ച് ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു ഞങ്ങൾ. അതായത് ഒരു വാക്കുമതി നമുക്ക്, കാരണം ആ ഈ അക്കൗണ്ട് കൃത്യമായിട്ട് അത് അർഹതപ്പെടുന്നവരുടെ അക്കൗണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ അർഹതപ്പെടുന്നവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങളാണ് നമ്മൾ ഞങ്ങളുടെ ഗ്രൂപ്പ് കൊണ്ടും അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നു എന്ന് കരുതിയിട്ട് കൃത്യമായിട്ട് ഒരാളും ഇതേപോലെ തന്നെ മറ്റേ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങളെ കുറ്റം പറയേണ്ട, കാരണം നിൽക്കാതെ ഒരാൾ നിന്നിട്ടെന്ന് പറഞ്ഞിട്ട് തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ധീരമായി തോറ്റിട്ട് എന്നെ അല്ല മറ്റേ വിജയിച്ച ഒരു പ്രതിനിധി ഉണ്ടാക്കി എടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത്, മനസ്സിലായി? കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ തവനൂർ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ നല്ലവണ്ണം ഭൂരിപക്ഷം കൂട്ടി നമ്മുടെയൊക്കെ സഖാവിനെ ഇതേപോലെ തന്നെ അവിടെ നിസ്സാര വോട്ടുകൾക്ക് ജയിപ്പിച്ചിട്ടാണ് മൂപ്പര് വന്നിട്ടുള്ളത്. അപ്പോൾ തോൽവിൻ ചായക്കെ അതൊക്കെയാണ്, മനസ്സിലായ? അപ്പോൾ അതിലൊക്കെ മറ്റേ അഹങ്കാരമല്ല ഞാൻ പറഞ്ഞത്, അപ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയം കഴിഞ്ഞു. രാഷ്ട്രീയം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്തായി, ഈ മറ്റേ അപമാനിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്വഭാവം പിന്നെ അടുത്തതെന്തായി? നീ അവിടെ തോറ്റില്ലേ, നീ അതാക്കിയില്ലേ, മറ്റേതാക്കിയില്ല, മറിച്ച് നിരന്തരം, മനസ്സിലായ? ഓരോരോ കൃത്യമായിട്ട് ഓരോരോ മറ്റേ തുണ്ട് പീസുകൾ വീഡിയോകളൊക്കെ എടുത്ത് അതിലേക്ക് കൂടി ഇതേപോലെ തന്നെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ട് പല രൂപത്തിലും ഇതേപോലെ തന്നെ പല രൂപത്തിലും എന്നിട്ട് ഒരു മനുഷ്യനെ താറുമാറാക്കാൻ, അദ്ദേഹത്തിനുമില്ല കുടുംബം, അദ്ദേഹത്തിനുമില്ല ഇതേപോലെ തന്നെ മക്കൾ, ഭാര്യ, ഉമ്മ, സഹോദരങ്ങൾ ഇല്ലേ? അപ്പോൾ ഈ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു നാലാൾക്ക് നല്ലത് ചെയ്തതിന് കൊണ്ടാണോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അല്ല, ഞാൻ അറിയാതിട്ട് ചോദിക്കുക, എന്താണ് അദ്ദേഹം ചെയ്തത് തെറ്റ്? വേറെ ആൾക്കാർക്ക് ഇതേപോലെ തന്നെ പൈസ പിരിച്ചു, പിന്നെ നിങ്ങളെല്ലാവരും പറയും ഫിറോസ് മറ്റേ ബാക്കി പണമുക്കി മറ്റേ കിട്ടുന്നത് കഴിച്ച് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫിറോസ് ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഫിറോസ് ഒറ്റയ്ക്ക് കൊല്ല കൊണ്ടുപോകുന്നത് ഒരു ചങ്കൻ്റെ പൊന്ന് വിമർശിക്കുന്ന പൊന്ന് സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് 10 രോഗികൾ ഇപ്പോൾ ഫിറോസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 10 ആൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വീട് ഇടാൻ പറ്റുമോ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? 10 ആൾ ഫിറോസിൻ്റെ കയ്യിൽ ഇതേപോലെ തന്നെ അർഹതപ്പെട്ട് പെടുന്ന ഒരു കിഡ്നിയോ മജ്ജയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ക്യാൻസറോ എന്തോ ആയിക്കോട്ടെ, ആ 10 ആൾ ഫിറോസിൻ്റെ കയ്യിൽ 10 ആൾക്ക് ഇതേപോലെ തന്നെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി 10 ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു മനസ്സിൻ്റെ ഉള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ആ 10 ആൾക്കും 10 വീട് ഇടണമെന്നാണ് പറയണത്? ഈ പ്രവാസികളും ഞങ്ങളെപ്പോലത്തെ ഉള്ള നാട്ടുകാരും അയച്ചു കൊടുക്കുന്ന പൈസയല്ലേ? അപ്പോൾ 10 വീട് എനിക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്? ഒരു വീഡിയോ ചെയ്തിട്ട് ആ വരുന്ന മറ്റേ ആ വീഡിയോയിൽ വരുന്ന അവർക്ക് കഴിച്ച, അതായത് 20 ലക്ഷം രൂപ 50 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വന്നിട്ടുള്ള രോഗി വേണ്ടല്ലോ, രോഗിക്ക് 10 ലക്ഷം രൂപ അവർക്ക് ഇനിയും ചികിത്സിക്കാൻ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനിയും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപയും കൂടി മറ്റേ കൂടുതൽ കൊടുത്തിട്ടാണ് ഇതേപോലെ തന്നെ ബാലൻസുള്ള തുക അദ്ദേഹം ഇതേപോലെ തന്നെ മറ്റുള്ള രോഗികൾക്ക് വിധിച്ചു കൊടുക്കുന്നത്. മനസ്സിലായ? ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്ക് പാഞ്ഞ് കയറാൻ പറ്റില്ല. റിയാസ് മന്ദം മന്ദലത്തിൽ ഞങ്ങളൊക്കെ എപ്പോഴും ഫേസ്ബുക്കിൽ കൂടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഓക്കെ. അപ്പോൾ ഈ ബാക്കിയുള്ള പൈസ കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി കൊടുക്കുക. മാസ്ക് മാറ്റി ഷംസുദ്ദീൻ ഭായ്, എന്താണ് വിശേഷങ്ങൾ? അവിടെ കിട്ട മാസ്ക് കിട്ട. പെണ്ണൊക്കെ ഭയങ്കര പ്രശ്നമാണ്, മാസ്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒരുവിധം മാസ്ക് ഇട്ടിട്ട് നടക്കാൻ തന്നെ പറയാറ്. അപ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ തന്നെ വീതിച്ച് ഞാൻ പറയുമ്പം ഇത് വായിക്കാന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവും. മാങ്ങയുള്ള മാവിലെ കല്ലെറിയും, മാവിനുള്ള മാവിൽ ചില മാവുമ്പലേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കും, മനസ്സിലായോ? ചില മാവ് കൊല്ലത്തിൽ 12 മാസം പൂക്കും, അപ്പോൾ അതുകൊണ്ടാണ് ഈ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയാസ് ഭായ്.
അപ്പോൾ ഇത്രയധികം ആൾക്കാർക്ക് ബാക്കിയുള്ള കാശ് പിരിച്ചു കൊടുത്തു. പിന്നെ മുക്കി 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 എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിങ്ങനെ എത്ര വെച്ചിട്ടാണ് മറ്റേ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുക? അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ ഈ വിമർശിക്കുന്ന കുറേ ആൾക്കാരത് 1000 ആൾക്കാരുണ്ടെങ്കിൽ 50 ആൾക്കാരാണ് വിമർശിക്കുന്നത്. ആ 50 ആൾക്കാരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയണം, നിങ്ങൾക്ക് ഈ ഫിറോസൊക്കെ ചാറ്റി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഒന്ന് പറഞ്ഞേ. പറയോ, നിങ്ങൾ വല്ലവർക്കും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ കൊടുക്കും. ഇവരെ വിമർശിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും ചാരിറ്റിക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 5-10 കൊടുക്കും, മനസ്സിലായി? 5-10 രൂപ ചിലപ്പോൾ കൊടുക്കും, എന്നിട്ട് പറയും ഞാനും കൊടുത്തിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയും, മനസ്സിലാകുന്നുണ്ട്? ഈ വിമർശിക്കുന്ന ഈ 50 ആൾക്കാരെങ്കിൽ 50 ആൾക്കാർ, 100 ആൾക്കാർ 100, നിങ്ങൾ ഇതേപോലെ തന്നെ എന്തിനാ മറ്റുള്ളവർക്ക് ഇതേപോലെ തന്നെ കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാതാക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാ ഈ പാവങ്ങളുടെ ശാപങ്ങൾ മേടിക്കുന്നത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടുവിടും നിങ്ങൾക്ക്. അതിൽ ക്ലാരിറ്റി ഇല്ല, ഇതിൽ ക്ലാരിറ്റി ഇല്ലയെന്നും പറഞ്ഞിട്ട് 20 കാരണം ഈ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതേ എന്നും ഇതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനൊക്കെ ലൈവിൽ വരാനുള്ള മെയിൻ കാരണം ഇതാ, ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഒരു പ്രശ്നമില്ല, ഒരു ചാരിറ്റിക്കാർക്കും ഒരു പ്രശ്നമില്ല. ഫിറോസിനെ ഇങ്ങനെ തേജോവധം ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക ആൾക്കാർ, മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ഇതേപോലെ തന്നെ ഒരു 10 രൂപ ഏതെങ്കിലും ഒരു രോഗികൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളത് വയ്യാതായിട്ടുള്ളൊരു കുടുംബം, ഒരു രൂപ ഒരു കാലണ എടുക്കാമില്ലാത്തൊരു സമയത്ത് ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ മാറ്റി, ഇതേപോലെ തന്നെ ആ കുടുംബത്തിന് ഉപ്പയാന്ന് പറഞ്ഞെങ്കിൽ അവർ മരിച്ചു പോയിട്ട് ആ കുടുംബം അനാഥയായില്ലേ? ആ ഒരു ഉമ്മയ്ക്ക് ഇതേപോലെ തന്നെ ഒരു വീട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ ഇതേപോലെ തന്നെ മരിച്ചു പോകുന്ന ആ മക്കാരാ ഒരു നേരത്തെ കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കാനായിട്ട്? അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനത്തൊക്കെ നിൽക്കുന്നത്? അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടുകൂടെ. നമ്മൾ ഇതേപോലെ തന്നെ ഗ്രൂപ്പുകളെ കൊണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഒരു ചാർട്ടിക്കാരെ നമ്മളൊരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പറയാനോ ഒന്നും നമ്മൾ നടക്കുന്നില്ലല്ലോ, മനസ്സിലായോ? ഞങ്ങൾ അർഹതപ്പെടുന്ന അവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുന്നതിന് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പിന്നെ അടുത്തൊരു പ്രശ്നം, ആ ഫിറോസിൻ്റെ വീട് ഇതേപോലെ തന്നെ ഇലക്ഷനിൽ ഇതേപോലെ തന്നെ 55 ലക്ഷം രൂപയുടെ മറ്റേ ആസ്തിയുണ്ട്, മറ്റേണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചിലപ്പോൾ ഇതേപോലെ തന്നെ വീട് ജിദ്ദ ബക്കാല കൂട്ടായ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, മനസ്സിലായോ? ജിദ്ദ കൃത്യമായിട്ട് അത് ജിദ്ദ ബക്കാല കൂട്ടായ്മയാണ്. കാരണം ഈ അഡ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജിദ്ദ ബക്കാല കൂട്ടായ്മ, ഇതേപോലെ തന്നെ ഫിറോസ് അലിക്കൊക്കെ ഞാൻ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളെന്ത് ചെയ്തു? നിങ്ങളെന്താണ് ഫിറോസിന് ചെയ്ത് കൊടുക്കാനുള്ള കാരണം? മനസ്സിലാകുന്നുണ്ട്? ജിദ്ദ ബക്കാല കൂട്ടായ്മയോട് കൃത്യമായിട്ട് നമ്മൾ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഫോൺ ഞാനും അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലായോ? നിങ്ങളെന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതേപോലെ തന്നെ വീട് വെച്ചു കൊടുക്കാനുള്ള കാരണം? അപ്പോൾ പറയണത് എന്തെങ്കിൽ ഇതേപോലെ തന്നെ പാവങ്ങൾ, ഞങ്ങൾ ഒരുപാട് കാലം ഫിറോസിനെ ഇതേപോലെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. ഫിറോസ് ചെയ്യുന്ന മറ്റേ കാര്യങ്ങൾ, പൈസ കൊടുക്കാൻ അക്കിയും കള്ളനാണാവന് പൈസ കൊടുക്കാൻ പാടില്ല. അത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ കൊടുക്കുക, കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ മിണ്ടാണ്ടിരിക്കുക, എൻ്റെ ലൈവ് കാണാൻ പറ്റുന്ന ആൾക്കാർ കാണുക, അല്ലാത്ത ആൾക്കാർ കാണാണ്ടിരിക്കുക, അതൊക്കെ തന്നെ വേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ തന്നെ ഉള്ളത്. ഫിറോസ് MLA പി എം കരീം ഇബ്രാഹിം അങ്ങനെ വരുന്നത് ഇതാണ്ടല്ലേ. ഇതേപോലെ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ എല്ലാ ആൾക്കാരും വരും, നല്ലതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ ഫിറോസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്തത് ബക്കാല കൂട്ടായ്മ, ആ ബക്കാല കൂട്ടായ്മ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ അവർക്ക് അർഹതപ്പെടുന്ന ഫിറോസ് ചെയ്യുന്ന വീഡിയോകൾക്ക് കൃത്യമായിട്ട് അർഹതപ്പെടുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, മനസ്സിലായ? ഫിറോസ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി അത് അന്വേഷിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് വീഡിയോസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബക്കാല കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് ഫിറോസ് അർഹനാണോ എന്ന് നോക്കിയിട്ടാണ് ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനാർക്കവിടെ പ്രശ്നം പറയ്, അതിനാർക്കെന്താ പ്രശ്നം? അപ്പോൾ എന്താണ് ഫിറോസിന് ഇരിക്കാൻ വീടില്ല? അപ്പോൾ അത് കാര്യം ചെയ്യും. ഫിറോസ് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ വീട് വെച്ച് തന്നോളം പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനൊന്നും വെറുതെ കിടന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒരാൾക്ക് വീടും നല്ലത്, അതായത് ദരിദ്രൻ എന്നും ദരിദ്രനായിട്ട് ജീവിക്കണം തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു മാറ്റമൊക്കെ വരണ്ട എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, എനിക്കായാലും നിങ്ങൾക്കായാലും. കാരണം
ഈ നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ തന്നെ എന്നും ഇതേപോലെ തന്നെ കുശുമ്പും ഇതേപോലെ തന്നെ മറ്റൊരാൾക്ക് ഇതേപോലെ തന്നെ നന്നാകരുത്. മനസ്സിലായി? കുഷ്ഠരോഗികളുടെ മനസ്സ് ഉള്ള ചില ആൾക്കാർക്ക് എന്താ വിചാരിക്കുക എന്നറിയാം? കുഷ്ഠരോഗികളെ കാണുമ്പോൾ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ എന്താക്കി ആ കുഷ്ഠരോഗി എന്താ പറയുക? പറച്ചവന് അവനും കൊടുക്കണ കുഷ്ഠം, അവനും ഇതേപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ മാറിപ്പോകണം എന്നാ ചിന്തിക്കുക? മനസ്സിലായാ? അപ്പോൾ അർഹതപ്പെടുന്നവർക്ക് അതേപോലെ തന്നെ വീടുകൾ, വീട് അർഹതപ്പെടുന്ന സിറോസിന് ബക്കാല കൂട്ടായ്മ വീട് വെച്ച് കൊടുത്തു. അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, വെച്ച് കൊടുത്ത ആൾക്കാർക്കും കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ പോയി. ഫിറോസിന് കൃത്യമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അർഹതപ്പെടുന്നുണ്ടോ എന്നുള്ള നോക്കിയതിന് ശേഷം അവർക്കും വീഡിയോസ് ചെയ്യുന്നുണ്ട്, അല്ല ചെയ്ത് കൊടുത്തു. അവരെ പ്രശ്നങ്ങളും തീർന്നു. ഓരോരോ കുടുംബത്തിൽ ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്, അല്ല ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് അല്ലേ അത് ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ അതൊന്ന് ദയവ് ചെയ്തിട്ട്, പ്ലീസ് ദയവ് ചെയ്തിട്ട് നിങ്ങളൊക്കെ കാല് പിടിക്കുക. മനസ്സിലാകുന്നുണ്ട്? എങ്ങനെയെങ്കിലും ഏതെങ്കിലും കുടുംബങ്ങളൊക്കെ, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഫിറോസും ഫിറോസിനെ പോലത്തെ ഒരുപാട് ചാർട്ടി പ്രവർത്തകന്മാരുണ്ട്. നല്ല രീതിയിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ട്, കാരണം എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ എല്ലാവർക്കും അറിയില്ല. മനസ്സിലാകുന്നുണ്ട്? പെട്ടെന്നൊരു അസുഖം വന്നു, മെഡിക്കൽ കോളേജിലേക്ക് പോയി, മറ്റ് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. കാശുള്ള ആൾക്കാരാന്ന് പറഞ്ഞാൽ പ്രൈവറ്റിലേക്ക് പോകും. ഒന്നുമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഇദ്ദേഹത്തിനെ പോലെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം ചെയ്യാമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളെ പോലത്തെ ആൾക്കാർ അതിനെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. മനസ്സിലാകുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒന്നും മിണ്ടാണ്ടിരിക്കുക. അവരെന്തെങ്കിലും ചെയ്തോട്ടെന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരാളെ കുറ്റം പറയാനോ തരം താഴ്ത്താനോ ഫിറോസിനെ പൊക്കി പൊക്കിയാണല്ല വന്നിട്ടുള്ളത്. കാരണം എൻ്റെ ഈ പറയുന്ന എൻ്റെ ഉമ്മാക്ക് ഒരു അവസരത്തിൽ ഒരു മൂന്ന് ഒരു ഹാർട്ട് സർജറി ചെയ്യാനായിട്ട് ഞാൻ ഫിറോസ് അലിക്കാരോട് പറഞ്ഞ് കരഞ്ഞിട്ടുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ട് 300,000 രൂപ, 300,000 രൂപയിലാണ് എൻ്റെ ഉമ്മ മരിച്ചത്, ഒരു രൂപയില്ലാതെ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, പടച്ചവൻ ഇന്ന് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ചെയ്യായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഒരാളും താഴ്ത്തിക്കെട്ടരുതെന്ന് പറയാൻ കാരണം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. 30,000,000 വേണമെങ്കിലും എനിക്കിന്ന് എടുക്കാനുള്ള ഒരവസ്ഥയുണ്ട്. മനസ്സിലായ? ഒരാൾക്കും അതേപോലെ എല്ലാവർക്കും മറ്റു ജീവിതത്തിൽ മുന്നേറാൻ പറ്റണമെന്നില്ല. പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ സ്വന്തം ഉപ്പാനെ, സ്വന്തം ഉമ്മാനെ, മകനെ, മക്കളെ, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സഹായം ചോദിച്ചെത്തുന്നത്, ആ സഹായം മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ്റെ സമയത്താണ് ഞാൻ പറയുന്നത്. മനസ്സിലായാ? ഈ റമദാൻ്റെ സമയത്താണ് ഞാൻ പറയുന്നത്. കാരണം ഒരാളും ഗതി പിടിക്കില്ല, അദ്ദേഹം ചാരിറ്റി നിർത്തി എന്ന് വിചാരിക്കുക. ആർക്കാണ് അതിനെ കൊണ്ടുള്ള നേട്ടം? നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടാവുക എന്ന് പറഞ്ഞേ. എന്താണ് നേട്ടം ഉണ്ടാവുക? ഒരു നേട്ടം ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ നാശത്തിൻ്റെ ഒക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സൂപ്പറിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ പ്രാകുന്നതോ അല്ലെങ്കിൽ നശിക്കാൻ വേണ്ടി പറയുന്നതോ അല്ല കേട്ടോ. കാരണം അനുഭവമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ അനുഭവം ഒക്കെയുള്ള എൻ്റെ ഉപ്പ ഇതേപോലെ തന്നെ ക്യാൻസറായിട്ടാണ് മരിച്ചിട്ടുള്ളത്. എൻ്റെ അനിയൻ കുവൈത്തിൽ കിടന്നിട്ട് ഇതേപോലെ തന്നെ എൻ്റെ അനിയൻ ക്യാൻസറായിട്ടാണ് മരിച്ചത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഉമ്മയുടെ കേസ് മാത്രമേ ഞങ്ങൾക്ക് അറിഞ്ഞുള്ളൂ, ഉള്ളിൽ രോഗമുള്ളത് ആരും അറിഞ്ഞില്ല. മരിച്ചതിന് ശേഷം ഞങ്ങൾ അറിയുന്നത്. മനസ്സിലാകുന്നുണ്ട്? അത് ഈ ലോകത്ത് മറ്റേ എൻ്റെ ഉപ്പയും ഇവിടുത്തെ സഹോദരനൊക്കെ ഇതേപോലെ തന്നെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ അസുഖം അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ ഫിറോസിൻ്റെ മുമ്പിലെത്തിയേനെ. മനസ്സിലായിരുന്നുണ്ടോ? ഞാൻ ഫിറോസിനല്ലെങ്കിൽ ഫിറോസിനെ പോലത്തെ മറ്റുള്ള സംഘടനയുടെ മുമ്പിലെത്തിയേനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടൂ പ്ലീസ്, ദയവ് ചെയ്തിട്ട്. ഞാനിതേപോലെ തന്നെ ലൈവിൽ മറ്റേ വന്നിട്ടൊന്നും എനിക്കൊന്നും പരിചയമില്ല, കാരണം സങ്കടം കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒരാൾക്കും ദ്രോഹം ചെയ്യുന്നില്ല, ദൈവദിങ്ങളും നിങ്ങൾ മനസ്സിലാക്കും. അദ്ദേഹം ഇപ്പോഴില്ല, ഇപ്പം ഇന്നലെ ഇതേപോലെ തന്നെ അത് പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞു. ചാനലുകാരെ കൊണ്ട് ചാനലിലത്തൊരു 24 ഏഷ്യാനെറ്റും ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിനെ ഇതേപോലെ തന്നെ സപ്പോർട്ടായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാനൊരു സഖാവ്, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരന്. ഇതിനകത്ത് ഒരുപാട് ഇപ്പോഴുള്ള ഈ സഹോദരങ്ങൾ പല പല പാർട്ടിയാണ്. കോൺഗ്രസ്സുകാർക്കൊരു മുഖ്യമന്ത്രി, ബി ജെ പിക്കാർക്കൊരു മുഖ്യമന്ത്രി, ലീഗുകാരനൊരു മുഖ്യമന്ത്രി ഉണ്ടാവില്ലല്ലോ. കേരളത്തിലെല്ലാവർക്കും ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ. മനസ്സിലായ? അത് UDF ജയിച്ച് ഫുള്ള് ജയിച്ചിരുന്നതിനേക്കാൾ UDFൻ്റെ ഭാഗത്തുള്ളൊരു മുഖ്യമന്ത്രി.
അതേപോലെ തന്നെ LDF ജയിച്ചിട്ടുണ്ടെങ്കിൽ LDF ഭാഗത്തിന് മുഖ്യമന്ത്രി, അത് കേരളത്തിലെ ഉമ്മൻചാണ്ടിക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ, ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ, UDFകാർക്കൊരു മുഖ്യമന്ത്രി തന്നെ, BJPക്കാർക്കൊരു മുഖ്യമന്ത്രി തന്നെ. അപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല എൻ്റെ പൊന്നു സഹോദരന്മാരെ ഒരു മുഖ്യമന്ത്രിന് നല്ലത് പറയേണ്ടത്, മനസ്സിലാകുന്നുണ്ട്? പാർട്ടി നോക്കിയിട്ടല്ല ഒരു മുഖ്യമന്ത്രിന് നല്ലത് പറയേണ്ടത്. അദ്ദേഹം നമ്മുടെ കേരളത്തിലത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിനെ ഒന്ന് പ്രശംസിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ല, മനസ്സിലാകുന്നുണ്ട? ആ മുഖ്യമന്ത്രി ഇതേപോലെ തന്നെ ഒന്ന് 15 മിനിറ്റ് അങ്ങോട്ടുണ്ടായിരുന്നു, ഏത് ആ ഇത് വീഡിയോ എടുത്തിട്ടുള്ളത്, 2 സെക്കൻഡ് അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ മുഖ്യമന്ത്രിനെ സപ്പോർട്ട് ചെയ്തു, കോൺഗ്രസ്സുകാരെ കംപ്ലീറ്റ് തരം താഴ്ത്തി. ഒരു കോൺഗ്രസ്സുകാർ ഒരാളും തരം താഴ്ത്തിയിട്ടില്ല. എന്താണ് തരം താഴ്ത്തിയിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിലല്ല മത്സരിച്ചിട്ടുള്ളത്? എന്താണ് തരം താഴ്ത്തിയിട്ടുള്ളത്? മുഖ്യമന്ത്രിൻ്റെ പിന്നെ ചീത്ത പറയണം വേണ്ട, കുടുംബത്തേക്ക് ഒരു ചാനലുകാർ പോകുമ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്, മനസ്സിലാകുന്നുണ്ടോ? ജീവകാരുണ്യ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് ഏഷ്യാനെറ്റും അതേപോലെ തന്നെ 24 ചാനലും പോയി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മാന്യതയും മുഖ്യമന്ത്രിൻ്റെ എന്താ പറയണത്? ഞാൻ മുഖ്യമന്ത്രിനെ ഒരു കാര്യം ചെയ്യും, ഞാനവിടെ തോറ്റാകൂടെ ഞാൻ മുഖ്യമന്ത്രിനെ ഞാൻ പൊളിച്ച് തെറി പറയണത്, അതാണോ പറയേണ്ടത്? അതല്ല പറയേണ്ടത്. മനുഷ്യന്മാരായിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതല്ല പറയേണ്ടത്. അതിനെതിരെ ഈ ഫേസ്ബുക്കിൽ കൂടി എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത്? അല്ല, എന്തൊക്കെയൊക്കെ നടന്നുകൊണ്ടിരിക്കണം? ഞാനായാലും ഞാൻ ഇപ്പോൾ ഒരു BJPക്കാരനായാലും ശരി, മുഖ്യമന്ത്രി നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, മനസ്സിലാകുന്നുണ്ട്? കാരണം ഞങ്ങളുടെ അതായത് നമ്മുടെ അതായത് കോൺഗ്രസിൻ്റെയും BJPയുടെയും എല്ലാ ലീഗിൻ്റെയും എല്ലാ സഹോദര എല്ലാ പൗരന്മാർക്കും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. അതിപ്പോൾ ലീഗിൻ്റെ മുഖ്യമന്ത്രി ആയാലും മറ്റേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വന്നാലും എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അപ്പോൾ അതിന് നല്ല രീതിയിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പറയുന്ന മറ്റേ UDF ഭരണമത്തിൽ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി സാറ് നല്ല രീതിയിൽ ഭരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് നല്ലതാണെന്ന് മറ്റേ കമ്മ്യൂണിസ്റ്റുകാർ പറയുള്ളൂ. അപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് വിടുക. അദ്ദേഹം തോറ്റു, കാരണം തോൽവിയും ചായയൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം തോറ്റു, അവിടെ കഴിഞ്ഞ ചാർട്ട് ക്ലോസ് ചെയ്തു. കാരണം എന്താ, അദ്ദേഹം ഓരോ ദിവസവും വീട്ടിലിരിക്കും തോറും ഓരോരോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടി വരിക, മനസ്സിലാകുന്നുണ്ട്? 15-ാം തീയതി വരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ 100 കണക്കിന് ആൾക്കാരാണ് ഓരോ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ മറ്റേ ആരോഗ്യമുണ്ട്, ഇതേപോലെ തന്നെ കിഡ്നി ഉണ്ട്, മറ്റാണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 100 കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 100 കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ എന്താ അരി കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ മറ്റുള്ള എന്തെങ്കിലും കൊടുക്കണമെന്ന് വെച്ചിട്ടാണോ പോണത്? എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? അവരവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം, ചികിത്സിക്കാൻ ഒരു രൂപ പോലും കയ്യിലില്ലാതെ എല്ലാ വാതിലുകളിലും പോയി മുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈ സഹായം കിട്ടും എന്നുള്ള രൂപത്തിലാണ് അവിടെ പോണത്, മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ? അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണ്? അവിടെ പോക്ക് എങ്ങനെ ഇത് അവസാനിപ്പിക്കാം? ഫിറോസിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതിലേക്ക് 10 പൈസ വരരുത്. ഫിറോസിൻ്റെ വീഡിയോ ചെയ്തിട്ട് 10 പൈസ ഇതിലേക്ക് വരരുത്. ആലത്തൂർ ആരും പോകരുത്, ഫിറോസിൻ്റെ ഇന്നോവ ഒരു സ്ഥലത്തേക്കും പോകരുത്, അവിടെ കംപ്ലീറ്റ് കെട്ടിയിട്ടിട്ട് ജീവിക്കുക, മനസ്സിലാകുന്നുണ്ട്? ഇതാണ് നിങ്ങളുടെയൊക്കെ ആവശ്യം. അതെന്തായാലും നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വെട്ടുകിളികളായ ഞങ്ങൾ അതിനെന്തായാലും അതിന് എന്തായാലും ശക്തമായി തന്നെ എതിർക്കും, 100%, മനസ്സിലാകുന്നുണ്ട്? ഒരു തരത്തിലും അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുണ്ട് അദ്ദേഹത്തിന് ചുറ്റും വലയം വെച്ച്, അതായത് അദ്ദേഹത്തിന് ഒരു പോറല് പോലും സംഭവിപ്പിക്കാതെ രൂപത്തിൽ നോക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ സഹോദരനാണ്, മനസ്സിലായാ? ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറഞ്ഞാൽ മാനത്തുനിന്ന് പൊട്ടിയിട്ട് ഇപ്പോൾ മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞ നൂല് കെട്ടിയിട്ട് ഇറക്കിയിട്ട് ഇതേപോലെ തന്നെ ചാരിറ്റി ചെയ്യുന്നതല്ല, കഷ്ടപ്പാടെന്താന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പൊതു പ്രവർത്തനത്തിന് അല്ല ചാരിറ്റിയിലേക്ക് ഇറങ്ങി കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കവചം ചേർക്കാൻ ഞങ്ങളെപ്പോലത്തെ നിങ്ങളുടെയൊക്കെ ഇത് പ്രകാരം ഞങ്ങളൊക്കെ വെട്ടുകിളികളാണ്, ഒത്തിരി വെട്ടുകിളികളുണ്ട് ഈ ലോകം മുഴുവനുള്ള, അതായത് ലോകത്ത് എത്ര സ്ഥലങ്ങളുണ്ടോ അത്രയും സ്ഥലത്തിനും ഫിറോസിന് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുണ്ട്, മനസ്സിലാകുന്നുണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങൾ? അപ്പോൾ ഇവക കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ലൈവാണ്, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ലൈവിന്
ഇത്രയധികം 10-45 ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. മുഹമ്മദ് അലി സി പി ഊള ആയിക്കോട്ടെ. കാരണം ഈ പറയുന്ന ആൾക്കാർ തിരിഞ്ഞു നോക്കിയാൽ അറിയാം കുടുംബത്തുണ്ടാവും ഇഷ്ടം പോലെ ഈ പറഞ്ഞ ആൾക്കാരെ പേരിലുള്ള ആൾക്കാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തിരക്കിനോടെങ്കിലും പിടിച്ചെടുക്കും. ഇനി അല്ല, ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ട് എന്നിട്ട് പോവാം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫിറോസ് ഭായ്, ഫിറോസ് കുന്നുംപറമ്പലിനോട് രണ്ട് വാക്ക്. കുരയ്ക്കുന്നവർ കുരയ്ക്കും, മനസ്സിലാവുന്നുണ്ട? നിങ്ങളതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, പേടിക്കല്ല. നിങ്ങൾക്ക് പേടിയില്ല എന്ന് നമുക്കറിയാം. ആ ഇനി നിങ്ങൾ പൂർവാധികം ശക്തിയിൽ നിങ്ങൾ ചാരിറ്റിയിലേക്ക് വരണം. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന ലൈവാണ് ഇപ്പം ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതല്ല ആവശ്യം, മനസ്സിലായോ? ഞങ്ങൾക്കതല്ല ആവശ്യം. നിങ്ങൾ ചെയ്യും, ഞങ്ങളതും ചെയ്യും. ഏത് അവർ ചെയ്യുന്ന കൃത്യമായിട്ട് ഉള്ള ഒരു ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എല്ലാതും ഷെയർ ചെയ്യും. അർഹതപ്പെടുന്നവരുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് ഷെയർ ചെയ്യലാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുക. കാരണം മറ്റുള്ളവർ ഞങ്ങൾ ചെയ്യുന്നില്ല എന്നല്ലേട്ടാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് വേണ്ടിയിട്ട് ഞാനും ഇത് പറയാൻ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യണം. കാരണം ഒരുപാട് അർഹതപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ച് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട? ഒരു ഫോൺ നമ്പർ ചോദിച്ച് എൻ്റെയൊക്കെ പി എം എൽ എത്ര ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ടെന്ന് അറിയാം. ഫിറോസ് ഭായിയുടെ നമ്പറും തരുമോ? ഞങ്ങൾക്ക് എൻ്റെ മാതിരി പ്രശ്നമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് പറയാം, ചെയ്യാം, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ള ബാക്കിലേക്ക് ഒരു ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെയൊക്കെ കൂടെ ഞങ്ങൾ എന്നും ഒരു കവചമായി മുന്നോട്ട് ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലുറപ്പിക്കുക. കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലുറപ്പിക്കുക. കാരണം നിങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളുണ്ട്, രോഗികൾക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങളുണ്ടാവണം. രോഗികൾക്ക് താങ്ങും തണലുമായിട്ട് രാഷ്ട്രീയം ഇന്ന് വരും നാളെ പോവും, അതൊന്നും നോക്കണ്ട, മനസ്സിലായി? രോഗികൾക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങളൊന്നും ഉണ്ടാവണം. നിങ്ങളുടെ ഓരോ ഷെയറും നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടീവായിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എന്തും പറയട്ടെ, അതിനൊന്നും കൃത്യമായിട്ട് നിങ്ങൾ മറുപടി ഇപ്പോൾ കൊടുക്കണ്ട, മനസ്സിലായി? കുരയ്ക്കുന്നവർ കുരച്ചിട്ട് പോയിക്കോട്ടെ, അവർക്കുള്ള മറുപടികളൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ, നമ്മൾ പഴയത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഏത് തരത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം മുമ്പ്, അതിനെക്കാട്ടിയും പൂർവ്വശക്തിയിൽ തിരിച്ചു വരണമെന്ന് വിനീതത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ ശബ്ദം കേട്ട എല്ലാവർക്കും അതേപോലെ തന്നെ പടച്ചറബിൻ്റെ കാവലൻ തുണയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.